ശരിയാണ്, അങ്ങനെ ആളുകൾ ചോദിക്കാറുണ്ട്. ഇപ്പം പല ആളുകൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ പിന്നെ ജിന്ന്, സിഹിർ, റൊക്കിയ, കണ്ണേർ, അതിലെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അത് നിഷേധിക്കുന്ന ആളുകൾക്കുള്ള മറുപടി, ഇതുമായിട്ട് ബന്ധപ്പെട്ട പണ്ഡിതന്മാരുടെ പിന്നെ പത്തുവകൾ, ഇതൊക്കെ ആയിരുന്നു നിങ്ങൾ സംസാരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഇത്തരം വിഷയങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും അതോടൊപ്പം ഇസ്ലാമിക് സൈക്കോളജി, മോഡേൺ സൈക്കോളജി, കൗൺസിലിംഗ്, സൈക്കാട്രി, അല്ല എന്താ പറയുക, പിന്നെ ഗൈഡൻസ്, കോച്ചിങ്, ലൈഫ് കോച്ചിങ്, പിന്നെ മെൻ്ററിങ്, പിന്നെ അതുപോലെ പാരൻറ്റിങ്, ഇത്തരം കപ്പിൾ കൗൺസിലിംഗ്, ഇതുപോലുള്ള വിഷയങ്ങളൊക്കെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇത് റുഖ്യത്ത് ശറിയയുമായിട്ട് ബന്ധമുണ്ടോ, അതല്ലെങ്കിൽ ശൈത്താനികമായ ശറകൾ ഉണ്ടാകുന്ന സമയത്ത് ഒരു ഇസ്ലാമിക ട്രീറ്റ്മെൻറ്റ് നടത്തുന്നിടത്ത് ഇതിനെല്ലാം ബന്ധമുണ്ടോ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. നമ്മളെ മുമ്പിൽ വരുന്ന പേഷ്യൻസ് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്, നമ്മളെ പണ്ട് മുതലേ അറിയുന്ന ഒരുപാട് പേഷ്യൻസ് ചോദിച്ചിട്ടുണ്ട്. യെസ്, തീർച്ചയായിട്ടും ഇതെല്ലാം ബന്ധമുണ്ട് എന്ന് മാത്രമല്ല, ഇതെല്ലാം കെട്ടിപ്പണിഞ്ഞാണ് കിടക്കുന്നത്. ഇതെല്ലാം കെട്ടിപ്പണിഞ്ഞ് കിടക്കുന്നു എന്ന് മാത്രമല്ല, പ്രായോഗിക തലത്തിൽ മുമ്പിൽ വരുന്നൊരു കേസ് ഇപ്പോൾ മുമ്പിൽ ഇരുത്തി അങ്ങോട്ട് ഓതി കഴിഞ്ഞാൽ, കണ്ണടച്ചിരുത്തി ആ രോഗി കണ്ണടച്ചിരുത്തി ഓതിയാൽ ആ രോഗിക്ക് ശാരീരികമോ മാനസികമോ സ്വഭാവപരമോ അതല്ലെങ്കിലും വൈകാരികമോ എന്ത് പ്രശ്നമായിക്കോട്ടെ, ഇരുത്തി കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറൊക്കെ ഓതി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രതികരണം വരും. ഈ പ്രതികരണം വരുന്ന അതൊക്കെ ഒരു ഓർഡറാക്കി വരുമ്പോൾ നമ്മൾ നാട്ടിലിറങ്ങിയിട്ടുണ്ട്. ഏറെക്കുറെ ഊത് കരിഞ്ജീരകം വിൽക്കുക, ഊത് വിൽക്കുക, അക്യുപഞ്ചർ ചെയ്യുക, ഹിജാമ ചെയ്യുക, ഇവരൊക്കെ കൂടെ റൊക്കിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇത്തരം ആളുകളെടുത്ത് പോയി ആ അത് വല്യമാൻ്റെ സിഹറുണ്ട്, ഇത് മുത്തമ്മാൻ്റെ സിഹറാണ്, ദേളയമാൻ്റെ സിഹറാണെന്ന് പറഞ്ഞിട്ട് ഇവർ തട്ടി വിട്ടിട്ട് പിന്നെ ഈ പേഷ്യൻസ് കടന്ന് കറങ്ങിയിട്ട് അവർ നമ്മുടെ മുമ്പിൽ എത്തിപ്പെടുന്നുണ്ട്. അപ്പോൾ പിന്നെ വേറെ ആളുകളെടുത്ത് പോയി എന്ന് പറയാൻ പോലും മടിച്ചുകൊണ്ട് അവിടെ വരുന്നത്. ഞാൻ കുത്തി കുത്തി ചോദിക്കുമ്പോഴാണ് ഇത് പറയുന്നത്. യെസ്, പറഞ്ഞു വരുന്നത് ഇത് ഒരു ഇത് വേറിട്ട് മനസ്സിലാക്കണം. എന്നാൽ ഈ പ്രോബ്ലംസ് വരുന്ന സമയത്ത് എല്ലാത്തിലും ഇതിൽ റോളുണ്ടാവും. ചിലപ്പോൾ സൈക്കോളജിക്കൽ പ്രോബ്ലംസിൽ നിന്ന് തുടങ്ങി ശൈത്താനിക ഷെറുകളൊക്കെ എത്തിയിട്ടുണ്ടാവും, ചിലത് ശൈത്താനിക ഷെറുകൾ തുടങ്ങിയിട്ട് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് എത്തിയിട്ടുണ്ടാവും, അത് പിന്നെ സൈക്കാട്രിക് ലെവലിൽ എത്തിയിട്ടുണ്ടാവും, അത് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ എത്തിയിട്ടുണ്ടാവും, അത് ലൈഫിൽ സ്പിരിച്വൽ ബ്ലോക്കേജ് എത്തിയിട്ടുണ്ടാവും, ചിലത് ഫിസിക്കലി പിന്നെ ബാധിച്ചിട്ടുണ്ടാവും, പല തട്ടിലാണ് ഇതിൻ്റെ അവസ്ഥ. ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ ഉന്നത തലങ്ങളിൽ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പം ദ സയൻസ് ഓഫ് സ്പിരിറ്റ് പൊസഷൻ എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്, ദ സയൻസ് ഓഫ് സ്പിരിറ്റ് പൊസഷൻ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. ആ ബുക്കിൽ വിശദമായിട്ട് പറയുന്ന ഒരുപാട് കേസുകളിൽ, അവരതൊരു മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇത്തരം കേസുകൾ പരിഹരിക്കുന്നത്, പാരാസൈക്കോളജിക്കൽ സൊല്യൂഷൻസും സൈക്കോളജിക്കൽ സൊല്യൂഷൻസും വെച്ചിട്ടാണ്. അതിൽ പറയുന്നൊരു പ്രധാന പോയിന്റ്, മൂന്ന് തരം പൊസഷനാണ്. ഒന്ന് ക്രിയേറ്റഡ്, ഇല്ലാത്ത ഒന്ന് ഉണ്ട് എന്ന് തലക്കകത്ത് കയറിയത് ക്രിയേറ്റഡാണ്. രണ്ട് സൊമാറ്റിക്, ചില സൈക്കോളജിക്കൽ എമോഷൻസ് റിയാക്ട് ചെയ്യുന്നത്, ആ റിയാക്ട് ചെയ്യുന്നത് അവരുടെ മനസ്സിൽ ജിന്ന്, ഷെയ്ത്താൻ പിന്നെ പോലുള്ള വിഷയത്തെക്കുറിച്ച് എന്തൊരു ഊഹമാണോ അല്ലെങ്കിൽ എന്തൊരു ധാരണയാണോ അവരുടെ മനസ്സിൽ ആദ്യമായി കയറിക്കൂടിയത്, ആ രൂപത്തിൽ ഇത് തീർച്ചയായിട്ടും വൈകാരിക പ്രകടനങ്ങൾ വരികയാണ്. വൈകാരിക പ്രകടനം, ഇപ്പം ഒരു ഒരു വിഷമം വന്ന ഒരു 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 വ്യക്തി, ആ വിഷമം വന്ന എനിക്ക് അനുഭവം ഉണ്ടായതാണ്, വിഷമം വന്നൊരു വ്യക്തി വിഷമം കൊണ്ട് വന്നു കഴിഞ്ഞാൽ ആകെ നിന്നിട്ട് എന്ത് ചെയ്യും, സർപ്പം നിന്ന് ആടുന്നതുപോലെ ആടിക്കളയും, അതുപോലെ സർപ്പം എഴയുന്നത് പോലെ നിലത്ത് കൂടെ എഴയുന്നത്. ആ കേസ് ഞാൻ വേറൊരാൾക്ക് വിളിച്ച് കാണിച്ചു കൊടുത്തു, നോക്ക് വാട്ട് ഈസ് ദിസ്, വൈ ദിസ് ഇസ് ഹാപ്പനിങ്. കാരണം ഈ വ്യക്തി പാമ്പിൽ നിന്നൊരു പേടി, ഇഴ ജന്തുക്കളിൽ നിന്നൊരു പേടി ഈ വ്യക്തിക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇയാളുടെ മൈൻഡ് ആൾട്ടേർഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് പോകുന്ന സമയത്ത് പിന്നെ എന്താ ഒരു ടെക്സ്ചറാണ് ഉള്ളിലുള്ളത്, എന്തൊരു പ്രതലമാണുള്ളത്, ആ രീതിയിൽ കൂടെ അത് പുറത്തേക്ക് വരും. ഇതിനെ ശൈത്താനി ഷെറാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് രാഖിമാർ പറഞ്ഞു നടക്കും. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും എന്താ പറയുക, എട്ടനവധി സെലഫികൾ പറയുന്നത് ഇത് ശൈത്താനി ഷെറാണ്. അപ്പോൾ ഇതാണ് സൊമാറ്റിക് പൊസഷൻ എന്ന് പറയും. അതുപോലെ ക്രിയേറ്റഡ് ഞാൻ പറഞ്ഞതുപോലെ. മൂന്നാമത്തതാണ് എന്ത്, റിയൽ പൊസഷൻ. എന്നാൽ ഈ റിയൽ പൊസഷൻ തന്നെ എന്ത്, പാർഷ്യൽ പൊസഷൻസ് ഉണ്ട്, ഫുൾ പൊസഷൻസ് ഉണ്ട്. ഈ പാർഷ്യൽ പൊസഷൻ തന്നെ ജസ്റ്റ് പൊസഷൻസ് ഉള്ള കേസസ് ഉണ്ട്, അതല്ല സംസ് മാത്രം പ്രൊസസ് ചെയ്യുന്ന, എപ്പോഴെങ്കിലും അതിൻ്റെ എമോഷണൽ ട്രിഗറിങ് ഉണ്ടാകുന്ന സമയത്ത് മാത്രം പ്രൊസസ് ചെയ്യുന്ന കേസസ് ഉണ്ട്. അപ്പോൾ ഇത് വേറിട്ട് വരും. ഇപ്പം ദ സയൻസ് ഓഫ് ജിന്ന് പൊസഷൻ, സ്പിരിറ്റ് പൊസഷൻ എന്ന ബുക്കിൽ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ ഉന്നത തലങ്ങളിൽ ഇത് പഠനം നടന്നിട്ടുണ്ട്. നിങ്ങൾ മുമ്പിൽ കാണുന്നത് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസ്സിൽ നിന്നുള്ള ഒരു എസ്സേയാണ്, ഒരു തീസിസാണ്. അതിൽ പറയുന്ന പോയിന്റ് ഈ പിന്നെ DSM പിന്നെ എന്താ പറയുക, പിന്നെ സൈക്കോളജിക്കൽ ഡിസീസുകളൊക്കെ ക്രോഡീകരിച്ച് അമേരിക്കൻ സൈക്കോളജിസ്റ്റ് സൈക്കാട്രിക് അസോസിയേഷൻ പുറത്തിറങ്ങുന്ന ഒരു ഒരു ലഘുലേഖയുണ്ട്. അതിൽ കോഡിംഗ് ആണ്, ഓരോ രോഗത്തിനും ഒരു കോഡുണ്ട്. ഈ കോഡനുസരിച്ചാണ് എന്ത് ചെയ്യുക, മരുന്ന് കമ്പനികൾക്ക് മരുന്നുണ്ടാക്കി കൊടുക്കുന്നത്. ഇതിൽ കൂടുന്ന പറയുന്നൊരു കോഡുണ്ടാവും. ഇപ്പോൾ നിങ്ങളൊരു ഒരു ഒരു ഷോറൂം പോയാൽ, ഒരു ടൊയോട്ടയുടെ അല്ലെങ്കിൽ മാരുതിയുടെ ഷോറൂം പോയാൽ ഓരോ പാർട്ടിൻ്റെ ഒരു പാർട്ട് നമ്പർ ഉണ്ടാവും.
ഓരോ സ്പെയർ പാർട്ടിന് ഒരു പാർട്ട് നമ്പർ ഉണ്ടാവും. ആ പാർട്ട് നമ്പറിന് അതിന്റെ അളവും തൂക്കും മെഷർമെന്റും വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, വേറെ ഇറക്കുക. ഡ്യൂപ്ലിക്കേറ്റ് കമ്പനി നിങ്ങൾ അത് വെച്ചിട്ട് ഇറക്കുക. ഈ പാർട്ട് നമ്പർ മാത്രം പറഞ്ഞു കൊടുത്താൽ മതി, വണ്ടിക്ക് ഫിറ്റാക്കി കറക്റ്റ് ആവും. കാരണം കറക്റ്റ് അങ്ങനെ. അതുപോലെ രോഗങ്ങൾ ക്ലാസിഫൈ ചെയ്തിട്ട് കോഡിംഗ് നടത്തിയിട്ടില്ല, ആ കോഡിംഗ് ആണ് DSM-5. അത് 5th version ആണ് ഇപ്പോൾ ഉള്ളത്, DSM-5. അതിലെടുത്ത് പറയുന്ന ഒരു പോയിന്റ് ആണ് എന്ത്, ഡിസോസിയേറ്റീവ് ട്രാൻസ്. പിശാച് ബാധിച്ച ആളുകൾ അല്ലെങ്കിൽ ബാധിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ആളുകൾ ചെയ്യുന്ന ചേഷ്ടകൾ, അത് ഡിസോസിയേറ്റീവ് ട്രാൻസ്. അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതും ശരിക്കുള്ള പൊസഷനും അതിൽ തന്നെ ശരിക്കുള്ള പൊസഷൻസും സൈക്കോളജിക്കൽ പിന്നെ ഉണ്ടാകുന്ന പിന്നെ സൊമാറ്റിക്കും അതുപോലെ മറ്റൊന്നും തമ്മിൽ വേർതിരിച്ചാണ് വെച്ച് പറയണമെന്ന് പിന്നെ വിശദീകരിക്കുന്ന ഒരു ലേഖനമാണ് നിങ്ങൾ ഇത് പബ്ലിഷ് ചെയ്താര കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസ്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് അതിനുണ്ടാകുന്ന സൈക്കോളജിക്കൽ വശങ്ങളും സൈക്കാട്രിക് വശങ്ങളും ചൈതാനിക വശങ്ങളും അതിനപ്പുറത്തെ പിന്നെ വിശ്വാസങ്ങളും ചിന്തകളും ഒക്കെ ഇതിൽ പെടും. അപ്പോൾ അത് വേർതിരിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അതിന് അതിൻ്റെതായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ. ആ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ രണ്ട് മൂന്ന് പല തലങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഇപ്പം ഞാൻ പറയാം, ചൈതാനികമായ ശരീരം ഇപ്പം നിങ്ങൾ മുമ്പിൽ കാണുന്നത് പോലെ പെർസെപ്ഷൻ, നമ്മളെ കാഴ്ചയിൽ ഇൻറ്റേർണൽ സെൻസർ ബസർ എന്ന് പറയും, അതിൽ മാത്രം സ്വാധീനമുള്ള ചില പൊസിഷൻസ് ഉണ്ടാവും. ചെറിയ തലത്തിലുള്ള പൊസിഷൻ അതാണ്. ശൈത്താനി ശരീരം ടച്ച് ആയി കഴിഞ്ഞാൽ ആദ്യം ഉണ്ടാകുന്ന ഒന്ന് രണ്ട് അതാണ്. ഇതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ബാധിച്ചത് സിഹ്ർ, മനസ്സിലാക്കിക്കോ. അത് ഉലമാക്കൾ വിശദീകരിക്കുന്നുണ്ട്. അവ റസൂലിൻ്റെ സെൻസറിയിൽ മാത്രമേ അത് കൊണ്ടിട്ടുള്ളൂ, അഖലിൽ അത് കൊണ്ടിട്ടില്ല, റസൂലിൻ്റെ ഖൽബിലേക്ക് അത് എത്തിയിട്ടില്ല, സെൻസർ അഖലിലേക്ക് പോലും എത്തിയിട്ടില്ല, ഖൽബിലേക്ക് ഒട്ടും എത്തിയിട്ടില്ല, സെൻസറികളിൽ മാത്രമേ എത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ യാഥാർത്ഥ്യ ബോധം റസൂലിനെ ആ വിഷയത്തിലുണ്ടായിരുന്ന യാഥാർത്ഥ്യ ബോധം റസൂലിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. റസൂൽ പറഞ്ഞു എനിക്ക് ചെറുത്ത് തോന്നുന്നുണ്ട് അത് ശരിയല്ല എന്നത്. ഇത് ഇമാം ഇബ്നുൽ കൈമൽ ജോസി അത് എടുത്തു ഉദ്ധരിച്ചു കൊണ്ടാണ് എന്ത് പറയുന്നത്, പിന്നെ ഈ പിന്നെ സിഹർ ബാധിച്ച ആളുകൾക്ക് അത് അകലിൽ നിന്ന് റിമൂവ് ചെയ്യണം, അവരുടെ ബുദ്ധിയിൽ നിന്ന് അത് ആ സിഹറിൻ്റെ എഫക്റ്റ് മാറ്റിക്കൊടുക്കണം എന്ന് പറയുന്നത്. യെസ്, ഞാൻ പറഞ്ഞിരുന്നത് പെർസെപ്ഷൻ ലെവല്, കാഴ്ചപ്പാട് ലെവലുണ്ട്, ചിന്ത ലെവല് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ, പിന്നെ ബിലീഫ് സെൽഫ് കോൺസെപ്റ്റിൻ്റെ ആറ്റിറ്റ്യൂഡ്, പിന്നെ മൂന്നാമത്തെ ലെവലിൽ അവരുടെ വിശ്വാസത്തിലേക്ക് എത്തും, പിന്നെ ഫീലിങ്സ് ആൻഡ് എമോഷൻസ് എത്തിയിട്ടുണ്ടാവും, പിന്നെ ഫിസിക്കൽ ആയിട്ട് എത്തിയിട്ടുണ്ടാവും, ചിലപ്പോൾ സോഷ്യൽ റിലേഷൻസും എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസിലും എത്തിയിട്ടുണ്ടാവും. അതാണ് ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ പറഞ്ഞു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡെവലപ്മെൻറ്റ്, ഇതിങ്ങനെ ബിഹേവിയറൽ ഡെവലപ്മെൻറ്റ് വരും. അത് സൈക്കോ ഈ ബിഹേവിയറൽ ഡെവലപ്മെൻറ്റ് ഇപ്പോൾ ശൈത്താനിക ശരീരങ്ങൾ കൊണ്ട് ഉണ്ടായതാണെങ്കിൽ തന്നെ ബിഹേവിയറൽ ഡെവലപ്മെൻറ്റ് എങ്ങനെ വരുന്നത്, അത് ആദ്യം സെൻസ് ഓഫ് ഇൻസെക്യൂരിറ്റി, അൺഹെൽത്തി പാരൻറ്റിംഗ് ആണ് സ്റ്റാർട്ടിങ്. ആദ്യം തുടങ്ങുന്നത് അൺഹെൽത്തി പാരൻറ്റിങ്, അത് ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കും, സുരക്ഷിതത്വ ബോധം ഇല്ലാതാക്കും, ലാക്ക് ഓഫ് പീസ് ഓഫ് മൈൻഡ്, മനസ്സമാധാനം ഇല്ലാതാക്കും, ലാക്ക് ഓഫ് ഫ്രീഡം, സ്വാതന്ത്ര്യം ഇല്ലാതെ സ്പേസ് ഇല്ലാതെയാക്കും, അണീസിനെസ് തുടങ്ങും, ഇറിറ്റബിലിറ്റി തുടങ്ങും, അൺഹാപ്പിനെസ് തുടങ്ങും, ഹോപ്പ്ലെസ്നെസ് തുടങ്ങും, കൺഫ്യൂഷൻ, സാഡ്, ഗ്രീഫ്, ദുഃഖം, പിന്നെ വെറുപ്പ്, വാശി, ദേഷ്യം, വിദ്വേഷം, സംശയം, ഡിപ്രസീവ് മൂഡ്, ആങ്സൈറ്റി, പിന്നെ ബൈപോളാർ ഡിസോർഡർ, ഡിസിഷൻ, പിന്നെ പോസിറ്റീവ് സിൻഡ്രോം, അതുപോലെ സിസോഫ്രിനിയ, സൈക്കോസിസ് ആൻഡ് ഹിസ്റ്റീരിയ, പിന്നെ മെൻ്റൽ ഡിസോർഡർ. ഇതിങ്ങനെ സൈക്കോളജിക്കലായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഉണ്ടായി വരുന്ന സമയത്ത് അതോടൊപ്പം തന്നെ ശൈത്താനിക ശരീരങ്ങൾ ഉണ്ടെങ്കിൽ പവർ കൂടും. ഇമാം ഇബ്നുൽ കൈമൽ ജോസി എടുത്തു ഉദ്ധരിക്കുന്ന പോയിന്റാണ് മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാകുന്ന വൈകാരികളെ അഗ്രിവേറ്റ് ചെയ്യുന്ന പവർ കൂട്ടുന്ന ഒരു പ്രക്രിയയാണ് ശൈത്താനിക സ്പിരിറ്റുകൾക്ക് ഉള്ള റോള് എന്ന്. അപ്പോൾ ആദ്യം അപ്പോൾ സൈക്കോളജിക്കലായിട്ടൊരു വിഷയത്തിന് പിന്നിൽ ഉള്ളത് കൊണ്ട് ശൈത്താനിക ശരീരങ്ങൾ കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നു. എന്നാൽ ശൈത്താനിക ശരീരങ്ങൾ ഉള്ള ഒരു വ്യക്തിക്ക് ഈ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് കൂടുതൽ ഡെവലപ്പ് ചെയ്ത് വരുന്നു. അപ്പോൾ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻ സൈക്കോളജിക്കൽ തോട്ട്സുമായിട്ട് ബന്ധമുണ്ട്, അതിനപ്പുറത്തേക്ക് നിന്ന് അവരുടെ ബയോളജിക്കൽ ചേഞ്ചസിലേക്ക് അത് എത്തുന്നു. അപ്പോൾ ഇത്തരം മനുഷ്യൻ്റെ എമോഷൻസ് എല്ലാം ഒരു ഭാഗത്ത് സെറ്റിൽഡാണ് ശരീരത്തിൽ, അതുകൊണ്ട് ആ ഭാഗത്ത് സെറ്റിലാകുന്നിടത്താണ് പിന്നെ എന്ത് ചെയ്യുന്നത്, ഈ ശൈത്താനി ശരീരങ്ങളുടെ പിന്നിലുണ്ടാകുന്ന എമോഷണൽ ഇംപ്രിൻ്റ് കിടക്കുന്നത്. അപ്പോൾ ബോഡിയിൽ ഏതെങ്കിലും ഭാഗത്താണ് എമോഷണൽ ഇംപ്രിൻ്റ് ചെന്ന് ലോഡാകുന്നത്, ആ ഇംപ്രിൻ്റ് അവിടെയാണ്. അതാണ് സിഹർ എന്ന് പറഞ്ഞാൽ സിഹറിൻ്റെ പ്രവർത്തനം അതാ. അപ്പോൾ സിഹർ എഫക്റ്റായ ഒരു ബോഡിയിൽ ഒരു ഓർഗാൻ ഉണ്ടാകും. അതാണ് ഇമാം ഇബ്നുൽ കൈമൽ ജോസി എടുത്ത് പറയുന്നത്, എവിടെയാണോ സിഹർ, ഏത് ഓർഗാനിൻ്റെ ആ ഓർഗാനിലൊരു സെൻസറി പാർട്ട് ഉണ്ടാവും, ആ ഓർഗാനിൻ്റെ ഒരു സ്പിരിച്വൽ പാർട്ട് ഉണ്ടാവും, അവിടെയാണ് ഇത് ഏൽക്കുന്നത് എന്ന് ആ ഓർഗാനിൽ തന്നെ ഏൽക്കുന്നു എന്ന് ഇമാം ഇബ്നുൽ കൈമൽ ജോസി അദ്ദേഹത്തിൻ്റെ ബുക്കിൽ എടുത്ത് പറയുന്നത്. പറഞ്ഞ പോയിന്റ് മനസ്സിലായി നിൽക്കും. അങ്ങനെ വരുന്നത് എന്തായി വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായി, ഇയാളുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റമായി, ഇയാളുടെ ലോകത്തോടുള്ള ഇയാളുടെ ആറ്റിറ്റ്യൂഡ് മനോഭാവം മാറുന്ന, ആ മാറിയ മനോഭാവമാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ തടസ്സങ്ങളായി സ്പിരിച്വൽ ബ്ലോക്കായി മാറുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ സുഹൃത്തുക്കളെ, ഈ ഒരു ശരിക്കൊരു കേസ് മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഇതിലെല്ലാം വലിയ റോളുള്ളത് കൊണ്ട് അത് അതിൻ്റേതായ തലത്തിൽ പോയി പരിഹരിക്കുക എന്നുള്ളതാണ്
നമ്മൾ ചെയ്യുന്നത്. അതിന് ഓരോന്നിനും അതിൻ്റെതായ വിജ്ഞാനം പഠിച്ചെടുത്തു. ഇപ്പോൾ റുഖിയ എന്ന വിഷയത്തിൽ അല്ലെ ശൈത്താനീശ്വരങ്ങൾ, ശൈത്താന്മാരുടെ ഉപദ്രവം, അത് പിന്നെ ഇസ്ലാമിക് ലിറ്ററേച്ചറിലൂടെ നമ്മൾ പഠിച്ചു. അത് തന്നെ ഒരു സയൻറ്റിഫിക് വേർഷൻസ്, അതല്ലെങ്കിൽ ഒരു 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 എന്താ പറയുക, ഒരു ഭൗതിക വിജ്ഞാന തലത്തിലുള്ളതാണ് പാരാസൈക്കോളജി. അതിലാണ് നമ്മൾ പി എച്ച് ഡി എടുത്തിട്ടുള്ളത്. ഞാൻ അപ്പുറത്തേക്കൊരു ഡിഗ്രിയിൽ ഇല്ല, മനസ്സിലായില്ലേ? അതോടൊപ്പം ഇതിന് സൈക്കോളജിക്കൽ വശങ്ങളുണ്ട്. ആ സൈക്കോളജിക്കൽ വശം തന്നെ ഒരു മതപരമായ കാഴ്ചപ്പാടിൽ ഒരു മുസ്ലിം അഖീദയിലൂടെ നോക്കി മനസ്സിലാക്കുന്ന ഇസ്ലാമിക് സൈക്കോളജി, അതും നമ്മൾ പഠിച്ചെടുത്തു. അതോടൊപ്പം ഇതിൻ്റെ പിന്നിൽ ആറ്റിറ്റ്യൂഡ് ബിഹേവിയർ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ ട്യൂട്ടർ ചെയ്ത്, കോച്ച് ചെയ്ത്, അവരെ പേഴ്സണാലിറ്റി മാറ്റിയെടുത്ത്, ആറ്റിറ്റ്യൂഡ് മാറ്റിയെടുത്ത് കൊണ്ടുവരണം. അതാണ് ഇത് കോച്ചിങ്, മെൻറ്ററിങ്, ലൈഫ് കോച്ചിങ്, കൗൺസിലിംഗ് ഇന്ന സംഗതി. സോ ഇതെല്ലാം ഓരോതിൻ്റെ ബ്രാഞ്ചസിലൂടെ മുന്നോട്ട് പോയിട്ട് മാക്സിമം ഉള്ളിലേക്ക് പോയി പഠിക്കുക. അതുകൊണ്ട് തന്നെ ഓരോ കേസ് വരുന്ന സമയത്തും അതിൻ്റേതായ തലത്തിൽ പോയിട്ട് നമുക്ക് പരിഹരിക്കാനും പറ്റും, അൽഹംദുലില്ലാ. അപ്പോൾ നിങ്ങൾ മുമ്പിൽ കാണുന്ന ഔർ ട്രീറ്റ്മെൻറ്റ് ഫോർ മാജിക് ആൻഡ് പൊസിഷൻ, എവിടെ നമ്മൾ എടുക്കുന്നത്? ഇമാം ഇബ്നുൽ ഖയ്യിം അൽജൗസിയുടെ ദ ഹീലിംഗ് വിത്ത് മെഡിസിൻ ഓഫ് ദി പ്രോഫറ്റ്, പ്രവാചക വൈദ്യത്തിൽ എഴുതപ്പെട്ട ലോകത്തിലെ ഒന്നാം നമ്പർ ബുക്കാണത്, ഇമാം ഇബ്നുൽ ഖയ്യിം അൽജൗസിയുടെ ബുക്ക്. ആ ബുക്കിൽ അദ്ദേഹം വിശദീകരിക്കുന്നത് ദ പ്രോഫിറ്റ്സ് ഗൈഡൻസ് ഓൺ ട്രീറ്റിംഗ് ദ സോസറി, സിഹിർ ബാധിച്ച സിഹിറിനെ ചികിത്സിക്കുന്ന ഹെഡിങ്ങിൽ അദ്ദേഹം എഴുതുകയാണ്. പ്രവാചകന് സിഹിറേറ്റ സംഭവമൊക്കെ വിശദീകരിക്കുന്നതിന് മുമ്പായിട്ട് എഴുതുന്നു, ഒന്ന്, പ്രോഫറ്റ് യൂസ് ടു മെത്തേഡ്സ് ഓഫ് ട്രീറ്റിംഗ് സോസറി. സിഹിർ ബാധിച്ച രണ്ട് മെത്തേഡ് റസൂൽ ഉപയോഗിച്ചു. ഫസ്റ്റ് വൺ, ബൈ ഫൈൻഡിങ് സ്പെൽ ആൻഡ് ന്യൂട്രലൈസിങ്. എന്ത് സിഹിർ, അല്ലെ സിഹിർ എന്ത്, ഏത്, എവിടുന്ന്, എങ്ങനെ എന്ന് ഹലാലായ രീതിയിൽ കണ്ടെടുത്ത് നശിപ്പിച്ച് കളയാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. ഇതാണ് മെത്തേഡ് നമ്പർ വൺ. അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ ഈ പണ്ഡിതൻ ഉദ്ധരിക്കുന്നത് റസൂലിന് സിഹിറേറ്റ് ആ സംഭവം, ആ സിഹിറേറ്റ സന്ദർഭത്തിൽ അത് സിഹിറിൻ്റെ വസ്തുക്കൾ എന്താണെന്നിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അള്ളാഹു കശ്ഫിലൂടെ, ദാറ്റ് മീൻസ് സ്വപ്നത്തിലൂടെ അറിയിച്ചു കൊടുത്തു. അങ്ങനെ അത് പോയി പരിശോധിക്കുകയും കാണുകയും ചെയ്തു, എടുത്ത് നശിപ്പിച്ചു, സിഹിർ ബാത്തിലായി. ആ വിഷയം അവിടെ റസൂൽ ഇമാം ഇബ്നുൽ ഖയ്യിം ജോസി ഉദ്ധരിച്ചതിന് ശേഷം അടുത്ത പാരഗ്രാഫിൽ എഴുതുന്നു, ദ സെക്കൻഡ് ടൈപ്പ്, എക്സ്ട്രാക്റ്റിംഗ്, പുറത്തെടുക്കുക, ഹാംഫുൾ സബ്സ്റ്റൻസ്, ചീത്തയായ സബ്സ്റ്റൻസ്, എസെൻസുകൾ, മെറ്റീരിയൽസ് ഫ്രം ദ ഓർഗൻ ഭാഗത്തിൽ നിന്ന്, അവയവത്തിൽ നിന്ന്, മോസ്റ്റ് അഫക്റ്റ്, മോസ്റ്റ് ടച്ച്ഡ് ബൈ മാജിക്. സിഹിർ ബാധിച്ച ഏതൊരു അവയവത്തിലാണോ അതിൽ നിന്ന് പുറത്തെടുക്കുക. എന്നിട്ട് പറയുന്നു, ഈവിൾ സ്പെൽ, ഈ സിഹിർ അഗ്രിവേറ്റ്, ശക്തി കൂട്ടുന്ന നേച്ചറാണ് അതിനുള്ളത്. പ്രൊഡ്യൂസ്, അത് ഉൽപ്പാദിപ്പിക്കുന്നു. ഹാംഫുൾ സബ്സ്റ്റാൻസ്, പിന്നെ ദോഷകരമായ എസെൻസുകൾ. ആൻഡ് അഡ്വേഴ്സിറ്റി അഫക്റ്റിംഗ് ദ മൂഡ്, ഒരാളുടെ മൂഡിനെ, ഒരാളുടെ മൈൻഡിനെ, മൂഡിനെ, അത് സെൻസറിയിലുണ്ടാവും, അഖലിൽ, അൽബിൽ, നഫ്സിലൊക്കെ എത്തുന്നുണ്ടാവും. അപ്പോൾ മൂഡിനെ ബാധിക്കുന്ന സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നതാണ് സിഹിറിൻ്റെ അടിസ്ഥാന പ്രവർത്തനം. ഡിസ്ഗോർജിങ്, ദ അലൈൻ സബ്സ്റ്റൻസ്, ഡിസ്ഗോർജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിച്ച് പുറത്തെടുക്കുക. ദ അലൈൻ സബ്സ്റ്റൻസ്, അഭൗതികമായ അതിൻ്റെ കണ്ടൻറ്റ്, സ്പിരിച്വൽ അല്ലെങ്കിൽ അഭൗതികമായ, ഭൗതികമായ അല്ല, അഭൗതികമായ സിഹിറിൻ്റെ എഫക്റ്റ്, അതിൻ്റെ അഭൗതികമായ എലിയൻ സബ്സ്റ്റൻസ് ദാറ്റ് അഫക്റ്റഡ് സെർട്ടൻ ഓർഗൻ ആസ് എ റിസൾട്ട് ഓഫ് യുവിൽ സ്പെൽ, ഏത് അവയവത്തിനാണോ ബാധിച്ചത് അവിടെ നിന്ന് അതിൻ്റെ അലൈൻ, ആ ആലിയൻ സബ്സ്റ്റൻസിന് പുറത്തെടുക്കുക എന്നതാണ് അടുത്ത രണ്ടാമത്തെ രീതി. ഇവിടെയാണ് റസൂൽ സല്ലല്ലാഹുവിന് സിഹിറേറ്റത്, പിന്നെ റസൂലിൻ്റെ പിന്നെ സെൻസറിയിലാണെന്ന് പറയുന്നത്, മനസ്സിലല്ലേ? പിന്നെ അതിൽ അതുകൊണ്ട് ഒരാളുടെ അക്കലിനെ ബാധിക്കുന്നതാണ് ടോപ്പ് സിഹിറുള്ളത്. അതിനാണ് റസൂലിന് ചെയ്തത്. പക്ഷെ അതെന്ത് ചെയ്തില്ല, റസൂലിൻ്റെ സെൻസറിയിൽ മാത്രമേ കൊണ്ടിട്ടുള്ളായിരുന്നു, അക്കലിലേക്കോ കൽബിലേക്കോ അത് എത്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ രണ്ട് മെത്തേഡും ഇമാം ഇബ്നുൽ ഖയ്യിം ജോസി ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് പറയുന്നത്, ഈ രോഗിയിൽ, മൂന്നാമത്തത് മെത്തേഡ് പറ്റില്ല, പിന്നെ വിശദീകരിക്കുന്നു, ഈ രോഗിയിലുണ്ടാകുന്ന തഖ്വയും തൗഹീദും ഇബാദത്തും പോലുള്ള ആത്മീയമായ പവർ ആണ് ശൈത്താനിക പവറിനെ അതിജീവിക്കുവാൻ ഉപയോഗിക്കുന്നത്. അത് നല്ല പവറാണ്, അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. അതുകൊണ്ടാണ് ഖുർആൻ റുഖിയ അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കുന്ന സമയത്ത് തഖ്വയുള്ള ആളുകൾക്ക് അത് കൂടുതൽ ഉപകാരപ്പെടുന്നത് എന്ന് മാത്രമല്ല, സിഹിറന്മാർ തന്നെ അംഗീകരിക്കുന്ന കാര്യമാണ്, വീക്ക് ഹൃദയമുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ സിഹിറ് കൊള്ളുന്നത്. അപ്പോൾ വീക്ക് ഹൃദയം എന്ന് പറയുമ്പോൾ നമ്മൾ നേരെ മനസ്സിലാക്കുക, ഏതെങ്കിലും ഒരു മതസംഘടന ഉണ്ടാകും, ആ സംഘടനയുടെ ആദർശം മുറുകെ പിടിക്കുന്നവരെയാണ്. അതായത് ഇമാങ്കാരും ഇസ്ലാംകാരും പരലോകമോഷമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് അറിവുണ്ടായി, അതിൽ
ഇമാനും തൊക്കുവിയും തൊഹീദും ഇബാദത്തൊക്കെ ആയിട്ട് മാത്രം അയാൾ തന്നെ സിഹ്റ് ഏൽക്കാതിരിക്കും. നോ, അടിസ്ഥാനമായ മെന്റൽ സ്ട്രെങ്ത്, എമോഷണൽ സ്റ്റെബിലിറ്റി, അതുപോലെ ഇന്റലക്ച്വൽ ഹെൽത്ത്, ഇങ്ങനെ മാനസികമായ സ്ട്രെങ്ത് ഉള്ള ആളുകൾക്ക് ഈ പറഞ്ഞ തെക്കുവയും തഹീദ് വിവാദത്തൊക്കെ ഉപകാരപ്പെടും. മാനസികമായി വീക്ക്നെസ് ഉള്ള ആളുകൾക്ക് ഇതൊക്കെ എത്ര ഉണ്ടായാലും അള്ളാഹുവിൻ്റെ അടുത്ത് കൂലിയൊക്കെ കിട്ടും, പക്ഷെ ഇതിന് പ്രൊട്ടക്ഷൻസ് ആയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് ഈ മതമൊന്നും ഇല്ലാത്ത ആൾക്കാർക്കും എല്ലാവർക്കും സിഹ്ർ ഏൽക്കാത്തത്. ഇപ്പം മതമുള്ള ലോകത്ത് 26% മുസ്ലിംസിന് മാത്രമേ ഉള്ളൂ സിഹ്ർ ഏൽക്കാതിരിക്കുക, മറ്റവർക്കൊക്കെ ഏൽക്കൂലേ? നമ്മളീ പറഞ്ഞ പിന്നെ തെക്കുവയും തൊഹീദും മാത്രം മതിയെങ്കിൽ അല്ല. അതുകൊണ്ട് മെൻ്റൽ ഹെൽത്ത് ഉള്ള ആളുകൾക്ക് അവരുടെ പിന്നെ ആ മെൻ്റൽ ഹെൽത്തിൻ്റെ ഒരു ബേസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പിന്നെ സെൽഫ് കോൺസെപ്റ്റ്, അവരുടെ വ്യക്തിത്വത്തിൽ സെൽഫ് കോൺസെപ്റ്റ്. അത് അസർട്ടീവ് പേഴ്സണാലിറ്റിയാണ്. അത് പാസീവ് പേഴ്സണാലിറ്റി ആയാലും അഗ്രസീവ് ആയാലും അവർക്ക് മെൻ്റൽ ഹെൽത്ത് കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് പാസീവ് പേഴ്സണാലിറ്റി അധികം സ്ത്രീകളും കുട്ടികളും ആകുന്നതാണ്. മറ്റൊരാളുടെ ഇഷ്ടാനിഷ്ടപ്രകാരം ജീവിച്ച് പോകുന്നതാണ് പാസീവ് പേഴ്സണാലിറ്റിയുടെ ഒന്നാമത്തെ അടയാളം. അപ്പോൾ മറ്റുള്ള ആളുകളിൽ നിന്നുണ്ടാകുന്ന അനിഷ്ടങ്ങൾ ഒരുപാട് വന്ന, ഒരുപാട് വെറുപ്പുകൾ വന്ന, സ്വന്തം വെറുപ്പ് ഒരുപാട് ഉള്ളിൽ ഡെവലപ്പ് ചെയ്ത് വന്ന അവസ്ഥയാണ്. അതുകൊണ്ട് വെറുപ്പ് എന്നതാണ് ശരിക്ക് ശൈത്താനി ശരീരങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഘടകം. വെറുപ്പിൽ നിന്നാണ് ബാക്കി സിഹ്ർ ഏൽക്കുന്നതിനുള്ള ബാക്കി സംവിധാനങ്ങളൊക്കെ ഒരുങ്ങി വരുന്നത് ഇത് ഒരാളുടെ ഹൃദയത്തിൽ. സി, അപ്പോൾ എല്ലാ തലങ്ങളിലും ഇതിന് പങ്കുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ആ ഭാഗങ്ങളിൽ പോകുന്നത്. അപ്പോൾ ഇമാം ഇബ്നുൽ ഖയ്യിം ജോസി നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞ അതുപോലുള്ള സംഗതികൾ ഇതുപോലുള്ള പിന്നെ ആധുനിക ലേഖനങ്ങളിൽ വന്നത്, ബുക്കുകളിൽ വന്നത്, അതാ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു. അപ്പോൾ പ്രവാചകൻ സുന്നത്തിൽ വന്ന ഒന്ന് സിഹ്റേറ്റ വസ്തു എന്ത്, ഏത്, എവിടെ എന്നുള്ള ഹലാലായ മാർഗത്തിൽ അറിയുമെങ്കിൽ അതെടുത്ത് പുറത്താക്കുക. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കൽ പാരാസൈക്കോളജിയാണ്. പാരാസൈക്കോളജിക്കൽ ടെക്നിക്കിലൂടെ ഒരുപാട് സംഗതികൾ നമുക്ക് കണ്ടെടുക്കാൻ പറ്റും. എന്ത്, ഏത്, എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു, ആരിലൂടെ വന്നു, പഠിച്ചെടുക്കാൻ പറ്റും. ഇതിനുണ്ടാകുന്ന എമോഷണൽ ട്രാൻസ്ഫറൻസ് എന്ത്, എമോഷണൽ ഇംപ്രിൻറ്റുകൾ എവിടെയൊക്കെയുണ്ട്, എവിടെ നിന്ന് അത് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, അതല്ലെങ്കിൽ എവിടെ ഇതിൽ ഇപ്പോൾ ഇമ്മീഡിയറ്റ് കണക്ട് ഇതിൻ്റെ ഫോക്കൽ പോയിന്റ് ഏതെന്നൊക്കെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും പാരാസൈക്കോളജിക്കൽ. അപ്പോൾ മെത്തേഡ് നമ്പർ 1 ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ ബുദ്ധിപരമായ ഒരു നിലവാരത്തിനപ്പുറത്തേക്ക് പാരാസൈക്കോളജിക്കൽ ടൂൾസുകൾ ഉപയോഗിക്കുന്നു. 2, മെത്തേഡ് 2, അക്കലിൽ നിന്ന് റിമൂവ് ചെയ്യുക. യെസ്, ആ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഇമാം ഇബ്നുൽ ഖയ്യിം ജോസിയുടെ തന്നെ ഇഖാസത്തുൽ ഹഫാൻ ഫി മസായിദ് ശൈത്താൻ എന്ന പുസ്തകമാണ്. അതിൽ റുഖ്യയെക്കുറിച്ച് പരാമർശിക്കുന്നില്ല, അത് കംപ്ലീറ്റ് പരാമർശിക്കുന്ന സംഗതികൾ ഇന്ന് നിങ്ങൾ തിരഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോഡേൺ സൈക്കോളജിയുടെ, ഇസ്ലാമിക് സൈക്കോളജിയുടെ കൗൺസിലിംഗിൽ കാണാൻ പറ്റും. അപ്പോൾ കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് എന്ന് പറയുന്ന ഇന്നത്തെ സൈക്കോളജിക്കൽ ഭാഷയിൽ പറഞ്ഞ കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് ആ സാധനമാണ് ഇമാം ഇബ്നുൽ ഖയ്യിം ജോസിയുടെ ഇഖാസത്തുൽ ഹഫാൻ ഫി മസായിദ് ശൈത്താൻ എന്ന പുസ്തകത്തിൻ്റെ ആകെതുക 100-300 pages. അതുപോലെ ദ സയൻസ് ഓഫ് സ്പിരിറ്റ് പൊസഷൻ, ഇതിൽ എന്ത് ചെയ്യുന്നു, ഇതൊരു ആത്മീയമായ ചികിത്സയല്ല ഈ ബുക്കിൽ പറയുന്നത്. അതുപോലെ സ്പിരിറ്റ് റിലീസ് തെറാപ്പി എന്ന് പറഞ്ഞാൽ വേറെ ഉണ്ട്, ഇഷ്ടംപോലെ ബുക്കുണ്ട്, സ്പിരിറ്റ് റിലീസ് തെറാപ്പി. അതൊരു ആത്മീയത ആംഗിളിലൂടെ അല്ല മൈൻഡിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിലൂടെ സിഹറിൻ്റെ എഫക്റ്റുകൾ മൈൻഡിൽ നിന്ന്, കാരണം അത് എവിടെ കൊള്ളുന്നത്, സെൻസറീസ്, തോട്ട്സ്, ബിലീഫ്, എമോഷൻസ്, പിന്നെ ശരീരത്തിലും ഒരാളുടെ ആറ്റിറ്റ്യൂഡിലും. അപ്പോൾ അവിടെ നിന്ന് ഇത് എവിടെയൊക്കെ കൊണ്ടു, എവിടെയൊക്കെ കൊണ്ടത്, ഏതൊക്കെ ഫീലിങ്സ്, ഏതൊക്കെ എമോഷൻസ്, ഏതൊക്കെ വിശ്വാസത്തിലാണ് ഇതുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ സംഭവം വഴിയാണ് ഇത് വന്നിട്ടുള്ളത് എന്ന് പഠിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇമാം ഇബ്നുൽ ഖയ്യിം ജോസിയുടെ ബുക്ക്, അതുപോലെ ആധുനികമായിട്ട് ഇത് ഈ വിഷയത്തിൽ എഴുതപ്പെട്ട ബുക്ക്, അതുപോലെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയുടെ ദ ജിൻ ആൻഡ് ഡെമൻസ് എന്നുള്ള ബുക്ക്, റിസാല ഫിൽ ജിൻ എന്ന് പറഞ്ഞ ബുക്കുണ്ട്, ഇതുപോലുള്ള ബുക്ക്, അതുപോലെ അൽ ഫുർഖാൻ ബൈന ഔലിയ റഹ്മാൻ ഔലിയ ശൈത്താൻ എന്ന ബുക്ക്, ഇബ്നുൽ ഖയ്യിം അതല്ല ഇബ്നു ജോസിയുടെ വേറെ ബുക്കുണ്ട്, ഒരുപാട് പുസ്തകങ്ങൾ. എൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇതിൽ ഉപയോഗിക്കുന്ന ബുക്കുകളെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ സൈറ്റിൽ ഞാൻ ഇതിൽ കയറി കഴിഞ്ഞാൽ ഇതിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ബുക്കുകൾ ലിസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ബുക്കുകളുടെ പേര് ചട്ടേനെ കൊടുത്തിട്ടുണ്ട്, വേണ്ടവർക്ക് എടുത്ത് പഠിച്ചോട്ടെ എന്ന് ധരിച്ചിട്ടാണ്. സി, അപ്പോൾ പറഞ്ഞു മനസ്സിലായില്ലേ? അതുകൊണ്ട് ശൈത്താനികമായ ഷെറുകൾ അത് സോൾവ് ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്സുകൾ കൂടുതൽ ഡീപ്പായിട്ട് പഠിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇസ്ലാമിക് സൈക്കോളജി പഠിക്കേണ്ടി വന്നു, പഠിച്ചു. അത് ലോകത്തിൽ കിട്ടാവുന്നതിൻ്റെ ബെസ്റ്റ് കോഴ്സാണ് ചെയ്തത്, 1.5 വർഷത്തിൻ്റെ കോഴ്സ്, ബെസ്റ്റ് കോഴ്സ് ചെയ്തു. അതുപോലെ മോഡേൺ സൈക്കോളജിയിൽ, അപ്ലൈഡ് സൈക്കോളജിയാണ് ഇതിൻ്റെ വശം, സോഷ്യൽ പിന്നെ സ്കൂൾ സൈക്കോളജിയും മറ്റേ ഇൻഡസ്ട്രിയൽ സൈക്കോളജി അല്ല, അപ്ലൈഡ് സൈക്കോളജി, മൈൻഡിൻ്റെ ചിന്താ പ്രവർത്തനങ്ങളിലൂടെയുള്ള സൈക്കോളജിക്കൽ പഠനം. അതുകൊണ്ട് അപ്ലൈഡ് സൈക്കോളജി MSc നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, 3rd semester. അതുപോലെ കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസിൽ PG ഡിപ്ലോമ അണ്ണാമല യൂണിവേഴ്സിറ്റി ചെയ്തു. അതുപോലെ പാരാസൈക്കോളജിയിൽ നമ്മൾ PhD എടുത്തു. പിന്നെ ലൈഫ് കോച്ചിങ്ങിൽ നമ്മൾ PhD എടുത്തു. പാരൻറ്റിങ്ങിൽ വേറെ കോഴ്സ് സെപ്പറേറ്റ് ചെയ്തു. അതുപോലെ ഹൗ ടു ഫൈൻഡ് ഹാപ്പിനെസ് ഇൻ ദ ലൈഫ് എന്നതിൽ വേറെ ചെയ്തു.
ഇനി ട്രാൻസ്ജെൻഡർ സൈക്കോളജി എന്ന് പറയുന്ന വേറെ സബ്ജക്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ട്രാൻസ്ജെൻഡർ സൈക്കോളജി. യെസ്, ആത്മീയമായിട്ടാണ് കയറിപ്പോയാൽ പിന്നെ ഇതിലൊക്കെ പോകും, ഇതിലൊക്കെയാണ് ഇത് പഠനങ്ങൾ പോയിട്ടുള്ളത് എന്നുള്ള പഠനങ്ങളാണ് ട്രാൻസ്ജെൻഡർ സൈക്കോളജി. സി, അപ്പോൾ അതുകൊണ്ട് ഒരു ബുദ്ധിയുള്ളൊരു മനുഷ്യന്മാർ അല്ലെങ്കിൽ എന്താ ചെയ്യുക, ഒരു ഗ്രോയിങ് പേഴ്സണാലിറ്റി എന്താ ചെയ്യുക, ഏത് വിഷയം കിട്ടിയാലും അതിൽ മനുഷ്യ ലോകത്തിലുള്ള അറിവ് പഠിച്ചെടുക്കും, അതിനോടൊപ്പം പോകും. ഇത് ആര് തരത്തിൽ വരാത്ത കുറേ ആളുകൾ നമ്മളെക്കുറിച്ച് പലതും പറഞ്ഞു പറഞ്ഞു നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല പത്താം ക്ലാസ്സും കുസ്തിയായിട്ട് ഇറങ്ങിയ കുറേ റാക്കിമാരും ചികിത്സമാരും ഉണ്ട്, അവരൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് എടുക്കുക. ആ അത് ഫിസിക്കൽ കൗൺസിലിംഗ് അല്ലേ, ആ പണ്ടൊക്കെ റൊക്കെ ഇപ്പോൾ കൗൺസിലിങ്ങാ, അതൊക്കെ ഇതൊക്കെ കേൾക്കുന്ന കുറേ ആളുകാരുണ്ട്. ഇവിടെ അവസാനം വരെ നമ്മളെ മുമ്പിൽ വന്നിട്ട് കുമ്പസാരിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് നമ്മളിങ്ങനെ മനസ്സിലാക്കിയിരുന്നത്. എനിവേ, ഞാൻ പറഞ്ഞു വരുന്നത് ഇതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, റൊക്കിയത്ത് ഷെറയുടെ ബാക്കി പത്രം എന്ന നിലക്ക് റൊക്കിയത്ത് ഷെറയുടെ ഒപ്പം, എന്നാൽ നമ്മൾ റൊക്കിയ ധാരാളമായി ചെയ്യുകയും അങ്ങനത്തെ ഒരു കേസ് വരുന്ന സമയത്ത് അത് തന്നെ ചെയ്യുകയും ആവർത്തിച്ച് റൊക്കിയ ചെയ്യുകയും അതിൻ്റെ എല്ലാ തലങ്ങളും അതിന് സുന്നാമക്കി ഉപയോഗിക്കുന്നതാട്ടെ, അതിൻ്റെ പിന്നെ ഇന്നന്ന ആയത്തുകൾ സെലക്ട് ചെയ്ത് ഉപയോഗിക്കുന്നതാട്ടെ, അതിൽ സൈക്കിക് ഇൻട്യൂഷനിലൂടെ കശ്മീരിലൂടെ പല ഇൻഫർമേഷൻസ് എടുക്കുന്നതാവട്ടെ, എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അൽഹംദുലില്ലാഹ്. അതൊക്കെ അതിൻ്റേതായിട്ടുള്ള തലങ്ങളിൽ നമ്മൾ ചെയ്തു വരുന്നു. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.